ഒരു ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് പഞ്ചായത്ത് സെക്രട്ടറി കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ജസ്റ്റ് പാസ് ചെയ്യണ പോകുന്ന സമയത്ത് പുള്ളി, കാരണം ഞങ്ങൾ വെളിയിൽ നിൽക്കുമായിരുന്നു, അപ്പൊ പുള്ളി പറഞ്ഞു വെച്ചാൽ പുള്ളിക്ക് ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കണം, ഡ്രൈവറുടെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പാസ് ചെയ്യും. അപ്പം വീട്ടിലെ പൂജാമുറിയാണ്, എന്തിനാണ് ബോർഡ് വെക്കുന്നത്? ബോർഡ് ഇല്ലല്ലോ ഇവിടെ. ഇപ്പൊ പീയൂഷ് ഇല്ലല്ലോ ഇവിടെ. ബോർഡ് ഇവിടെ വെച്ചിരുന്നു ദേവസ്ഥാനം. അവരിവിടെ വന്നിട്ട് വളരെ മേശപ്പുറത്ത് ഫോൺ വിളിച്ചെറിയുകയും ഫയലുകൾ തട്ടിത്തെറിപ്പിക്കുകയും അത്തരത്തിൽ ജീവനക്കാരോട് ആക്രോശിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങളെ ജോലി തടസ്സപ്പെടുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. ഏകദേശം ഒരു 10-20 പരാതിക്ക് പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷികളുടെ ഭയങ്കര കരച്ചിലുകൾ കേൾക്കാൻ പറ്റും. അതുകൂടാണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലാണ് ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിമ്പിൾ ടിപ്സ് മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം രാവിലെ 10 മണിയോടുകൂടിയിട്ടാണ് അവർ ലൈവിൽ വരുന്നത്. അതായത് അവരുടെ വീടിൻ്റെ മുകളിൽ അവർ തന്നെ പറയുന്നത് ഇല്ലീഗലായിട്ട് ഞാനൊരു ചെറിയൊരു പോർഷൻ നിർമ്മിച്ചു, അതിന് പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിച്ചിരുന്നില്ല, അതിനിപ്പോൾ അത് ലീഗലായിട്ട് പോയതുകൊണ്ട് അത് പൊളിച്ചു കളയാനാണ് സെക്രട്ടറി പറയുന്നത്. അത് പൊളിച്ചു കളയാതിരിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇവർ ഫേസ്ബുക്ക് ലൈവിലൂടെ വിട്ടത്. അപ്പോൾ ഇത് കേട്ടപ്പോഴേ എല്ലാവരും വളരെയധികം എന്താ പറയേണ്ടത്, സാധാരണ പഞ്ചായത്ത് ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും എല്ലാവർക്കും അറിയാം, ഇല്ല അവർ കൈക്കൂലി ചോദിക്കുമല്ലോ, കാരണം കൈക്കൂലിക്കാരാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതങ്ങ് വിശ്വസിച്ചു, ഒരു കുഴപ്പവുമില്ല, കാരണം എല്ലാവരും അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇത് മുഖ്യമന്ത്രിക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, എത്രയും പെട്ടെന്ന് പോയി കോർട്ട് ഓർഡർ വാങ്ങിക്കൂ, സ്റ്റേ വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇവരെ അങ്ങ് ഉപദേശിക്കലായിരുന്നു ഈ കമൻറ്റ് ബോക്സ് മുഴുവൻ. ഇവരാണെങ്കിൽ നല്ല രീതിയിൽ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ്, സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ഇവർ ഈ ഫേസ്ബുക്ക് ലൈവും വന്നിരിക്കുന്നത്. ഏതായാലും ആ ഉദ്യോഗസ്ഥനുമായിട്ട് അപ്പോൾ തന്നെ ഒരു ചാനലുണ്ടായിരുന്നു അവിടെ, മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ചാനലിൽ പോയിട്ട് സംസാരിച്ചു. അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, അതായത് നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, ഇല്ലീഗലായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതുമാത്രമല്ല ഇത് പൊളിച്ചു കളയാനുള്ള ഓർഡറുണ്ട് എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ നമുക്കിത് കേട്ടപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ചില സംശയങ്ങളുണ്ട്, കാരണം ഈ 5 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ? അതുമാത്രമല്ല നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് വിജിലൻസിനെ അറിയിക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും, അത് അവർ ചെയ്തുകൊള്ളും, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നീങ്ങണം എന്നൊക്കെ അവർ പറഞ്ഞു തരും. അല്ലാതെ വന്നിട്ട് ഇവിടെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് അവർ പറയുന്നത് ഞങ്ങളങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പോൾ എന്താണ് ഇല്ലീഗലായിട്ട് നിർമ്മിച്ചത്? ചെറിയൊരു പോർഷനാണ്, 100 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിൻ്റെ അടുത്തേക്ക് തന്നെ ഈ ഒരു വാർത്താ ചാനൽ അങ്ങോട്ട് പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് നാട്ടുകാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ ആയിട്ട് വളരെ രീതിയിൽ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ മുകളിൽ പണിതിരിക്കുന്നത് ഒരു ക്ഷേത്രമാണ്. അതായത് ഇവരൊക്കെ പറയുന്നത് പൂജാമുറി എന്നല്ലേ, പൂജാമുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ പണിയുന്നതാണ്, പക്ഷേ ഉള്ളിലല്ല ഇത് പണിതിരിക്കുന്നത്, ഇത് വീടിൻ്റെ ടെറസിൽ അവിടെ ഒരു പൂജ, അതായത് ഒരു ക്ഷേത്രം തന്നെ പണിതിരിക്കുകയാണ്. ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അവിടെ ആ സമയത്ത് ആൾക്കാർ വരുന്നു, അവിടെ പൂജ ചെയ്യുന്നു, അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നരബലി പോലെയുള്ള മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ അരങ്ങേറിയ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നാട്ടുകാർ സ്വാഭാവികമായിട്ട് നോക്കും. അതായത് പുറത്തുനിന്നുള്ള വണ്ടികളാണ് വരുന്നത്, നാട്ടുകാർക്കുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇവർ പറയുന്നത് നമ്മളുമായിട്ട് നാട്ടുകാർക്ക് ഭയങ്കരമായിട്ടുള്ള അകൽച്ചയാണ്, അവരൊക്കെ നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരാണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആരോ പരാതി കൊടുത്തത് എന്നുള്ള തരത്തിലാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് തികച്ചും ഇല്ലീഗലാണെന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, ഈ വ്ലോഗർ തന്നെ പറയുന്നുണ്ട്, അതായത് ഇല്ലീഗലായിട്ട് തന്നെയാണ് ഞാൻ നിർമ്മിച്ചതെന്ന്. അപ്പോൾ ഏതായാലും അങ്ങനെയുള്ള ഒരു ജനവാസ കേന്ദ്രത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അവിടെയുള്ള പ്രദേശവാസികൾക്കും ജനങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെയാണ് അത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞത്. കാരണം ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാം. പക്ഷേ ഇത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവെക്കുന്നു, അവിടെയാണെങ്കിൽ ഈ പിന്നെ അതവിടെ രാവ് പകൽ രാത്രിയൊക്കെ നട്ടപാതിരൊക്കെ ഒരുപാട് ജനങ്ങൾ വരുന്നത് എന്നാണ് പറയുന്നത്. അത് പ്രദേശവാസികൾക്ക് ഓൾറെഡി അതൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഒരു പച്ച കള്ളമാണ് ഇവിടെ പൊളിഞ്ഞു വീണത്. അതായത് നമ്മളൊക്കെ ആദ്യം വിചാരിച്ച എന്താണ്, നമ്മളൊക്കെ വിചാരിച്ചു ഈ ലൈവ് വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കര എന്തൊരു മനുഷ്യന്മാരാണ് ഇതൊക്കെ, ഒരു 100 സ്ക്വയർ ഫീറ്റ് ഇട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടതെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സത്യം അറിയുമ്പോഴാണ് നമ്മളൊക്കെ മനസ്സ് ഞെട്ടിപ്പോയത്.
അപ്പം നമ്മൾ പറയാൻ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ എല്ലാം നേടി എന്നുള്ള തരത്തിൽ ചില ആൾക്കാർ ലൈവ് ഇടും, അത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന ലൈവായിരിക്കും. അപ്പോൾ ഇന്ന് ആ ഒരു ന്യൂസ് സംഘം അവിടെ എത്തതുകൊണ്ട് നമ്മൾ സത്യാവസ്ഥയെ അറിഞ്ഞു. ഇല്ലെങ്കിൽ നമ്മൾ ആരും അറിയാൻ പോകുന്നില്ല, ഇതും ഒരു പഞ്ചായത്തിലെ ഒരു കൈക്കൂലിയായിട്ട് തന്നെ നമ്മൾ എല്ലാവരും കരുതും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വിട്ടു വെച്ച് വേണ്ടിപ്പോയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒന്നും നോക്കണ്ട, അറിഞ്ഞ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.